ഭാരതത്തിലെ സുറിയാനി സമൂഹത്തിൻ്റെയും സഭയുടെയും ഒരു നെടുന്തൂണായ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസച്ചൻ. ഒരു പുരോഹിതൻ, ഒരു വികാരി ജനറാൾ, ഒരു സമുദായ നേതാവ്, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലയിൽ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ചാവറ കുര്യാക്കോസച്ചൻ. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി കത്തോലിക്കാ സഭയുടെ അൾത്താറുകൾ വണക്കപ്പെടുവാനായിട്ട് യോഗ്യതയുള്ള ഒരു മനുഷ്യനായി തിരുസഭ ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഹാനായ മനുഷ്യൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കും. അരൂപിയുടെ മേലൊപ്പുള്ള മനുഷ്യൻ എന്ന പുസ്തകം വഴി റെവറൻഡ് ഫാദർ സെഡ് എം മൂഴൂർ ഇദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ ലോകത്തിന് അവതരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിനും ഈ ടെലിവിഷൻ പ്രോഗ്രാമിനും എല്ലാ വിജയവും ഞാൻ ആശംസിച്ചോളും. ക്രിസ്തു ശിഷ്യനായ മാർത്തോമയുടെ പാദസ്പർശത്താൽ പവിത്രമായ മലയാള മണ്ണിന് തിലകക്കുറി. മാന്നാനം, മനോഹരമായ ഗ്രാമം.
ഒന്നര നൂറ്റാണ്ട് മുൻപ് വനമായി കിടന്ന ഈ പ്രദേശം ഇന്ന് തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. മരുഭൂമിയെ മലർവാടിയാക്കുന്ന മനസ്സുമായി അരൂപിയുടെ മേലൊപ്പ് ഹൃദയത്തിൽ ആവാഹിച്ച ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചു. പ്രകൃതി രമണീയമായ കുട്ടനാട്, കായലോരത്ത് കുടചൂടി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ, പച്ചവിരിച്ച പാടങ്ങൾ, സമൃദ്ധിയുടെ കേദാരം, കൈനഗരയിലെ ചാവറ വീട്ടിൽ കുറിയാക്കോസ് മറിയം ദമ്പതിമാരുടെ പുത്രനായി 1805 ഫെബ്രുവരി 10 കൊച്ചു കുറിയാക്കോസ് ഒരു കർഷക പുത്രനായി ജനിച്ചു. മനുഷ്യഹൃദയങ്ങളിൽ ദൈവവചനമാകുന്ന വിത്ത് വിതച്ച അരൂപിയുടെ മേലൊപ്പുള്ള കർഷകനായിരുന്നു അദ്ദേഹം. ൊരുവിത്തുകൾ കഷ്ടം വഴികരികിൽ വീണു, പക്ഷികൾ കൊത്തി 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 കൊന്നുകളഞ്ഞവയെ. ഭാഗ്യമിഴാത്തൊരുവിത്തുകൾ കഷ്ടം വഴികരികിൽ വീണു, പക്ഷികൾ കൊത്തി 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 കൊന്നുകളഞ്ഞവയെ. വിതയ്ക്കുനാഥ നിങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ തിരിച്ചു നൽകാം. വയലേലകളെ പാറ നിറഞ്ഞൊരു ഭൂമിയിൽ വീണു വിത്തുകളിൽ ചിലത്, മുളച്ചു പൊന്തി പക്ഷേ സൂര്യൻ കരിച്ചു താപത്താ. പാറ നിറഞ്ഞൊരു ഭൂമിയിൽ വീണു വിത്തുകളിൽ ചിലത്, മുളച്ചു പൊന്തി പക്ഷേ സൂര്യൻ കരിച്ചു താപത്താ. ൂത്രൻ
കതിരുകളായി നിറഞ്ഞു നൂറായി നൂറായി മേനികൾ നാം ഉപ്പു നൽകുന്നു. വിതയ്ക്കു നാഥാ നിങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ, തിരിച്ചു നൽകാം ഒന്നിന് നൂറായി കതിരുകൾ നിൻ മുന്നിൽ. വയലേലകളെ പാടൂ കർഷക പുത്രൻ, വയലേലകളെ പാടൂ കർഷക പുത്രൻ. കന്യകൾ നിങ്ങളുടെ കരളിൻ മോഹം തീർക്കാൻ വിത്തു വിതയ്ക്കാൻ, കന്യകൾ നിങ്ങളുടെ കരളിൻ മോഹം തീർക്കാൻ വിത്തു വിതയ്ക്കാൻ. വയലേലകളെ പാലക്കൽ തോമാമുൽപ്പാൻ ബന്ധുവീടായ കാളാശ്ശേരിയിൽ പോയപ്പോഴാണ് കൊച്ചു കുറിയാക്കൂസിനെ കണ്ടതും അവന്റെ ദൈവവിളി ഇതൽ വിരിഞ്ഞതും. നിങ്ങൾ ഏത് വീട്ടിലെയാ? ആരുടെ മക്കളാ? ഈ കാണുന്ന വീട്ടിലെയാ, പടിഞ്ഞാറ ചാവറയിലെ. എന്താ പേര് നിങ്ങളുടെ? ഞാൻ കൊച്ചു കുര്യാക്കോസ്, ഇതിന്റെ ജ്യേഷ്ഠങ്ങൾ ജോസഫ് കുഞ്ഞ്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ പരിചയമില്ലായിരിക്കും. ഞാൻ പാലക്കൽ തോമായച്ചൻ, കുടുംബം പാലയൂരാ. ഇപ്പം പള്ളിപ്പുറം സെമിനാർ നടത്തുന്നു. പാലക്കൽ തോമാമൽപ്പാൻ? അതെ, അങ്ങനെ എന്നെ വിളിക്കാറുണ്ട്. അച്ഛനിവിടെ? എന്റെ ഒരു ഇളയമ്മയെ കാളശ്ശേരി കെട്ടിച്ചിട്ടുണ്ട്. മുമ്പ് ഈ ഭാഗത്ത് എവിടെയാണ് അവർ താമസിച്ചിരുന്നത്? ഈയിടെ വീട് മാറിന്ന് കേട്ടു. ഓ, അറിയാം. അരനാഴി അകലെ അവരിപ്പോ താമസിക്കുന്നത്. കാളാശ്ശേരിയായിട്ട് ഞങ്ങൾക്കും ബന്ധമുണ്ട് അച്ചോ. പിള്ളേരെപ്പോഴും ഇവിടെ കയറി ഇറങ്ങുന്നതാ. അച്ചോ, ഇതുവഴി വന്ന സ്ഥിതിക്ക് വീട്ടിലേക്ക് ഒന്ന് കയറിട്ട് പോ. സന്തോഷം. തിരിച്ചു വരുമ്പോ ആയിക്കോട്ടെ. കാളാശ്ശേരിയിലേക്കുള്ള വഴി പറഞ്ഞെന്ന വലിയ ഉപകാരമായിരുന്നു. വഴി പറയുന്നത് എന്നാത്തിനാ അച്ചോ? വഴി കാണിച്ചുതരാമല്ലോ. എടാ ജോസഫ് കുഞ്ഞെ, നീ അച്ഛന്റെ കൂടെ കാളാശ്ശേരി വരെ ഒന്ന് ചെല്ലേ. എനിക്കും പോണം. കൊച്ചു കുര്യാക്കോസിന് അച്ഛന്റെ കൂടെ പോണം. അതിനെന്താ, അവനും പോക്കോട്ടെ. വലയെല്ലാം പൊട്ടിപ്പോയെന്നേ, ഒന്ന് ശരിയാക്ക.
അച്ഛനും പിള്ളേരും പോയിട്ട് കുറെ നേരം ആയാലും അറിയ. ഓ, അവര് സ്വന്തക്കാരൊക്കെയല്ലേ, സംസാരിച്ചിരുന്നാണ്. മറിയതെ അച്ഛൻ വരുന്നുണ്ട്, നീ ഒന്ന് കാപ്പി ഉണ്ടാക്കി. ആ അച്ചു ഇരിക്കച്ചു. എന്താ കുര്യാക്കോസെ, പിള്ളേർ അച്ഛന് ശല്യമായോ? ഹേയ്, ശല്യോ? കൊച്ചു കുര്യാക്കോസ് ഒരു മിടുക്കനല്ലേ. നമ്മുടെ കൊച്ചു കുര്യാക്കോസ് ഇവിടെ ഇങ്ങനെ കഴിയേണ്ടവനല്ല, അവന്റെ വഴി വേറെയാണ്. വരൂ അച്ഛാ, നമുക്കല്പം കാപ്പി കഴിക്കാം. ആയിക്കോട്ടെ. മറിയ കാപ്പിയും എടുത്തു. അച്ഛോ, പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് തന്നെ ധാരാളമല്ലേ, ഇതൊക്കെ പിന്നെന്താ. കാളാശ്ശേരിന്ന് കാപ്പിയോട് കഴിഞ്ഞതാ. ഏതായാലും നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പോ ഞാൻ എങ്ങനെയാ നിരസിക്കുന്നത്. ആ കാപ്പി മാത്രം കുടിക്കാം. ഒരു പഴം കൂടി എടുക്കച്ചു. ശരി, അതും സമ്മതിച്ചു. പിള്ളേരവിടെ, അവരെ കൂടി അങ്ങ് വിളിക്കേ. അവരകത്തിരുന്ന് കഴിച്ചോളൂ അച്ചു. കുര്യാക്കോസിനോട് എനിക്ക് ഗൗരവമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. കാപ്പി കൂടി കഴിയട്ടെ, രഹസ്യമാണ്. കുര്യാക്കോസ് വരൂ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. വാ. എന്നാ കാര്യം വെച്ചു രഹസ്യമായിട്ട് പറയാനുള്ളത്? എന്റെ ആവശ്യം കുര്യാക്കോസ് നിഷേധിക്കില്ലെന്ന് ഞാൻ കരുതട്ടെ. എന്നതാച്ചു, എന്നതാണെന്ന് ചോദിച്ചു. ഞാൻ പള്ളിപ്പുറം സെമിനാരിയുടെ നടത്തിപ്പുകാരനാണെന്ന് അറിയാമല്ലോ. കൊച്ചു കുര്യാക്കോസിനെ കൂടി സെമിനാരി ചേർക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കൊച്ചുകുര്യാക്കോസ് ഈ വീടിന്റെ വിളക്കാച്ചു. എനിക്കറിയാം, എന്നാലും കൊച്ചുകുര്യാക്കോസ് പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവന്റെ ദൈവഭക്തിയും ഞാൻ ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ പ്രാർത്ഥന ഒരുവിടുന്നത് ഞാൻ കേട്ടു. അച്ഛൻ പറഞ്ഞു നേരാ, എന്നാലും തീരെ കുഞ്ഞില്ലച്ചു. അവനെ ഈ പ്രായത്തിൽ വിട്ടുവരാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്താ മുഖം പാടിയിരിക്കുന്നേ? ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ കുര്യാക്കോസ്, വിഷമിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങുക. അച്ഛൻ എന്നതാ പറഞ്ഞേ? കൊച്ചു കുര്യാക്കോസിനെ സെമിനാരിൽ ചേർക്കണമെന്ന്.
ഗീവർഗീസ് അച്ഛൻ പറഞ്ഞതിനെ പറ്റി നീ ആലോചിച്ചൂടി മറിയാമേ? ഗീവർഗീസ് അച്ഛൻ വന്നു പോയത് പിന്നെ എന്റെ മനസ്സുരുകിയ എപ്പോഴും അത് തന്നെയാ ചിന്ത. കൊച്ചിനെ വിട്ടുപിരിയണമെന്ന് ഓർക്കുമ്പോ എന്നായാലും നമ്മുടെ മുൻ സെമിനാരിൽ ചേരും. അവൻ എപ്പോഴും അവന്റെ ഇഷ്ടം പറയാറുള്ളതല്ലേ. ഇപ്പൊ തന്നെ സെമിനാരിൽ പഠിക്കുന്ന പോലെ അവന്റെ പെരുമാറ്റം. ശകലം കൂടെ പ്രാപ്തിയാവും വരെ ചേന്നങ്കരി പള്ളിയിലെ വികാരിയച്ഛൻ്റെ കൂടെ കഴിയാമെന്നല്ലേ ഗീവർഗീസ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ തന്നെ നടക്കട്ടെ, സങ്കടമില്ലാഞ്ഞിട്ടല്ല. എന്നാലും ഈ ഉപദേശം തന്ന വേറെ ആരും അല്ലല്ലോ, നിന്റെ ആങ്ങളെയല്ലേ. ഞാനായിട്ട് തടസ്സമൊന്നും പറയുന്നില്ല. കളിക്കാനും നീന്താനും നാളെ മുതൽ എന്റെ പൊന്നുവും കാണത്തില്ലല്ലോ അല്ലേ. സങ്കടപ്പെടാതിരിക്കാപ്പാ, അപ്പൻ എന്നെ അയക്കുന്നത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനല്ലേ. എന്നാലും നീ അടുത്തില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല. കുറച്ചു കഴിയുമ്പോ അപ്പനതങ്ങ് ശീലമായി കൊള്ളും. നിന്റെ അമ്മയെ ഞാൻ എങ്ങനെയാണ് സമ്മാനിപ്പിക്കുന്നത്? അവൾ എപ്പോഴും കരച്ചില്ല. ഞാൻ ദൂരത്തൊന്നും പോകുന്നില്ലല്ലോ. ചേന്നെങ്കിൽ പള്ളിമേടയിൽ വന്ന എപ്പോഴും എന്നെ കാണാമല്ലോ. ആ, അതാ ഒരു ആശ്വാസം. അകത്തുപോയി മോമല്ലെന്ന് കഴിക്കേ. പാലക്കൽ അച്ഛന് കീഴിൽ പള്ളിപ്പുറം സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കി 1929 അർത്തുങ്കിൽ വിശുദ്ധ അന്ത്രയോസിന്റെ ദേവാലയത്തിൽ വെച്ച് കൊച്ചു കുറിയാക്കോസ് പുരോഹിതനായി. കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായിരുന്നു ആ നാലു പേരുടെയും സംഘം. പാലക്കൽ തോമാമൽപ്പാനും പോരൂക്കര തോമാമൽപ്പാനും ചാവറ കുറിയാക്കോസ് അച്ഛനും കണ്ണയാന്തര യാക്കോബ് സഹോദരനും ഒരുമിച്ച് ഭാരതത്തിൽ ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു. നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിയല്ലോ. മറ്റു മതസ്ഥരായ സഹോദരങ്ങളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ട് പള്ളിയും കോയനെ പണിയണ്ട. സ്ഥലം തോട്ടം തുടങ്ങിയിട്ട് വർഷം രണ്ടായി. പുല്ലരിക്കുന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ടിപ്പോ മറ്റൊരു സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ. പോരൂക്കര അച്ഛാ, നമ്മൾ വേറൊരു സ്ഥലം കണ്ട് ഓർക്കുന്നില്ലേ? അതൊന്ന് നോക്കിയാലോ. ഓ, ഇപ്പോഴാണ് ഓർത്തത്. കാടുകുറ്റി കൂടാതെ തെളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം. യാഗോവാരം ശരിയാ. മധ്യകേരളത്തിലെ 17 സ്ഥലങ്ങൾ കണ്ടതിന് ശേഷമാണ് അവർ മാന്നാനം കുന്ന് തിരഞ്ഞെടുത്തത്. ആശ്രമം പണി മാന്നാനത്ത് ആരംഭിച്ചു. പക്ഷേ തടസ്സങ്ങളുണ്ടായി. ചാവറാച്ചനെയും പോരൂക്കരാച്ചനെയും വരാപ്പുഴം എത്താൻ സ്ഥലം മാറ്റി. മാറ്റരുത് എന്ന അപേക്ഷയുമായി ചാവറയച്ചനെത്തി. പള്ളിപ്പുറം പള്ളിയുടെ വികാരിസ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. കാരണം ഞാൻ മാന്നാനത്തുനിന്ന് മാറി നിന്ന ആശ്രമം പണി മുടങ്ങും. പാലയ്ക്കൽ തോമാമൽപ്പാനച്ചന് സെമിനാരി കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. പിന്നെയുള്ളത് പോരുക്കര അച്ഛനും ഞാനുമാണ്. പള്ളികളിലും വീടുകളിലും പിരിവ് നടത്താൻ പോരുക്കര അച്ഛൻ പോകും. അതുകൊണ്ട് പണികളൊക്കെ നോക്കി നടത്താൻ ഞാൻ മാന്നാനത്ത് താമസിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് വികാരസ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കി കൽപ്പന ഉണ്ടാകണം. അനുസരിക്കണം, കൽപ്പന അനുസരിക്കണം. പിതാവേ, ഇങ്ങനൊന്നും പറയരുതേ. ഞാൻ മാറി നിന്ന മാന്നാനത്ത് ഒരു പണിയും നടക്കില്ല.
ദയവ് ചെയ്ത് കെട്ടിടം പണി തീരുന്നവരെങ്കിലും നിർത്ത്. ഇങ്ങനെയാണോ സഭാ മേലധ്യക്ഷന്മാരോട് സംസാരിക്കുന്നത്? അനുസരണം എന്തെന്ന് പഠിച്ചിട്ടില്ലേ? തന്നിഷ്ടം പോലെ നടക്കണമല്ലേ. പിതാവെ ക്ഷമിക്കണം. ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പോയി കൽപ്പന അനുസരിക്കൂ. പ്രാർത്ഥനയിലാണ് ആദ്യ പിതാക്കന്മാർ അഭയം കണ്ടത്. കാറ്റും കോളും പെട്ടെന്ന് മെത്രാൻ അവരുടെ സംരംഭത്തിന് സകലവിധ പിന്തുണയും നൽകി. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് മരണം വരിക്കാൻ പോലും ചാവറയച്ചൻ സന്നദ്ധനായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയി പ്രിയോരച്ചനെ ഒന്ന് വിളിച്ചാലോ? വേണ്ട, അച്ഛൻ ഇറങ്ങി വരുമോ നോക്കാം. എന്തുപറ്റി? നിങ്ങൾ വന്നിട്ട് എന്നെ വിളിക്കാൻ ഞാൻ എന്താ? വിളിക്കാൻ പേടിയായിരുന്നു അച്ചു. പേടിക്കാതെ വന്നത് എന്തിനാന്ന് പറഞ്ഞോളൂ. എന്റെ ചേട്ടന്റെ മകൻ മരിക്കാറായി കിടക്കുക, ദീനം കടുത്തുപോയി, ഇനി രക്ഷയില്ല. എന്നിട്ടാണോ എന്നോട് വിവരം പറയാതെ ഇവിടെ വന്ന് മിണ്ടാതെ നിൽക്കുന്നത്? ഒടുവിലത്തെ ഒപ്പുരക്ഷമോ കൊടുക്കണ്ടേ? അതെ അതെ, വേണം അച്ചു. അതിന് വിളിക്കാനാ വന്നത്. അച്ഛൻ വരികയാലെന്ന് എല്ലാവരും പറഞ്ഞു. എങ്ങനെയാ പോകേണ്ടത്? വള്ളത്തിലാച്ചു, വള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ വാ, നമുക്ക് പോവാം. ആ പത്രോസോ. എടാ പത്രോസേ, ഞാൻ ആ പാപ്പിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പാപ്പി മരിക്കാറായി കിടക്കുക, അവൻ ഒപ്രോഷമ കൊടുക്കണ്ടേ? അയ്യോ അച്ഛാ, പോകരുത്. മരിക്കാൻ കിടക്കുന്നവർക്ക് വസൂരിയാ. അതിനെന്താ പത്രോസേ? വസൂരി പകർന്ന രോഗമല്ലേച്ചോ, ആ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? എൻ്റെ ഈശോ എന്നെ കുറേ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയും തള്ളിക്കളയാൻ എനിക്കാവില്ല. വസൂരി പിടിച്ചയാൾക്കും അന്ത്യകൂതാശ കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. എൻ്റെ കർത്താവ് എപ്പോഴും എന്നോടുകൂടെയുണ്ട്. ഭാരതീയ മൂല്യങ്ങളെ അങ്ങേയറ്റം ആദരിച്ച ചാവറയച്ചൻ മാന്നാനത്ത് സംസ്കൃത പഠനശാല തുടങ്ങി. തൃശൂർക്കാരനായ ഒരു വാര്യരായിരുന്നു പ്രഥമാധ്യാപകൻ. നമസ്കാരം. ഉറക്കമൊക്കെ ശരിയായോ? അസൗകര്യമൊന്നും ഉണ്ടായില്ലല്ലോ. സുഖമായിട്ട് ഉറങ്ങി. ശാന്തമായി അന്തരീക്ഷത്തിൽ ഉറങ്ങാതിരിക്കുന്ന എങ്ങനെയാ? ഈശ്വരകൃപ ധാരാളമുള്ള ഈ മാന്നാനംകുന്നിന്റെ ശീതളിമ അനുഭവിച്ചറിഞ്ഞു. ഇവിടെ വന്നതിൽ എന്തെങ്കിലും വൈഷമ്യം? ഈ ചോദ്യം തന്നെ വേദനിപ്പിക്കുന്ന. ഈശ്വര കടാക്ഷമുള്ളതുകൊണ്ടാ എനിക്കിങ്ങോട്ട് വിളിയുണ്ടായത്. വിദ്യ പകർന്നു കൊടുക്കുന്നതിൽ ദേശഭേദവും ജാതിഭേദവും ഇല്ല. ജീവിതത്തിൽ ഇതിലേറെ ഭാഗ്യം എന്തുണ്ടാവാനാ? അധ്യാപനം ഇന്ന് തന്നെ ആരംഭിക്കുകയല്ലേ? ആവാമല്ലോ, സമയം പാഴാക്കുന്ന എന്തിന്? തൃശൂർ പേരൂരിലെയും തിരുവിതാംകൂറിലെയും സംസ്കാരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോ എന്നോർത്ത് അല്പം ഉത്കണ്ഠ ഉണ്ടാവുമല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. സംസ്കാര സമന്വയത്തിലൂടെ അല്ലേ മനുഷ്യ വളർച്ച ഉണ്ടാവൂ. ആ, ഞാൻ അധ്യാപനം തുടങ്ങട്ടെ. വരൂ, ഞാനും വരാം. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമുലേതു ഗോവിന്ദ പ്രഭാതേ, കരദർശനം സമുദ്രവദനേ ദേവി, സർവഹസ്തന മണ്ഡലേ വിഷ്ണുപത്നി. Thank you.
കേരള കത്തോലിക്ക സഭയുടെ കീഴിൽ ഒരു വിദ്യാലയം പോലും ഇല്ലാതിരുന്ന കാലത്ത് വിദ്യാഭ്യാസ രംഗത്തൊരു വിപ്ലവത്തിന് ചാവറയച്ചൻ കാഹളമൂതി. വികാരി ജനറാളായിരിക്കെ ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം പണിയണമെന്ന് മഹ്റോൻ ശിഷ്യയ്ക്ക് കീഴിൽ കൽപ്പനയിറക്കി. സവർണർക്ക് മാത്രം വിദ്യാഭ്യാസം സംവരണം ചെയ്യപ്പെട്ട അക്കാലത്ത് ദളിതർക്കും ചാവറയച്ചന്റെ സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ചു. ഉച്ചക്കഞ്ഞിയും പുസ്തകവും വസ്ത്രവും നൽകിയാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചത്. നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോടാ. അതൊക്കെ തമ്പ്രാമാർക്കുള്ളതാ, നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. നീ മിണ്ടാതിരിക്കുക, ആരെങ്കിലും കേട്ട് നമ്മളെ പിടിച്ചു കെട്ടി തല്ലു. നമുക്ക് പറഞ്ഞിരിക്ക പാടത്ത് പറമ്പിലൊക്കെ പണിയായാനാണെന്നേ. വാ, നമുക്ക് പുല്ലു പറിക്കാം. അയ്യോ തമ്പ്രാൻ കുഞ്ഞ്, മാറു മാറു. അച്ഛ, എനിക്ക് പള്ളിക്കൂടത്തിൽ പോണോ? അച്ഛ, തമ്പ്രാൻ കുഞ്ഞിനെ പോലെ എനിക്കും പഠിക്കണോ? അച്ഛ, എടാ പഠിത്തമൊക്കെ തമ്പ്രാൻ കുഞ്ഞുങ്ങൾക്ക് അല്ലാണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ഇല്ല. അച്ഛ, എനിക്കും പഠിക്കാൻ പറഞ്ഞത് നമുക്കുള്ള പണിയല്ലടാ. ഇന്ന ഇതാടാ നമുക്കുള്ള പണി. ഇന്ന നീ പാടത്ത് പോയി പണി ചെയ്യ്. പാവങ്ങളോടുള്ള സ്നേഹത്തിലൂടെ ദൈവസ്നേഹം ജ്വലിക്കും. എപ്പോഴും അത് ഓർമ്മിക്കണം. പാടത്ത് ഉഴവുമാടുകൾക്ക് പകരം മനുഷ്യരെ ഉപയോഗിക്കുന്നുണ്ടല്ലോ പ്രിയോരച്ച. അതെ, ഈശോയുടെ ഉപദേശങ്ങൾ അറിയാമായിരുന്നിട്ടും നമ്മുടെ ആളുകൾ സമസൃഷ്ടികളോടും ദയ കാണിക്കുന്നില്ല. ഈ അനീതിക്കെതിരെ നാം പോരാടണം. ഹേയ്, എന്താ ഈ കാണിക്കുന്നത്? മല്ല, എന്നെ കണ്ടുകൊണ്ട് നീ എന്തിനാ ചാടിയത്? വർണ്ണവിവേചനം എനിക്കില്ലെന്നറിയില്ലേ? നിന്റെ മകനെ നീ എന്താ അക്ഷരം പഠിക്കാൻ വിടാത്തെ? ഞാൻ പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമായില്ലേ? പൊറുക്കണേ, പ്രാർത്ഥന പള്ളിക്കൂടത്തിൽ വിട്ടാ. വിട്ടാൽ വിശപ്പിനെ വിശപ്പിന് പള്ളിക്കൂടത്തിൽ നാനം കിട്ടുകയില്ലല്ലോ. എന്റെ കൂടെ പണിക്ക് കിടാത്ത നിന്ന ഇച്ചിരി പറ്റോ? ആ, ആലോചിക്കേണ്ട വിഷയമാണല്ലോ. നിന്നെ പോലുള്ളവരുടെ മക്കൾ പള്ളിക്കൂടത്തിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഭക്ഷണമാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. മല്ല, നാളെ തന്നെ നിന്റെ കുട്ടിയെ പള്ളിക്കൂടത്തിൽ വിട്ടു. അവൻ അവിടെ നിന്ന് കഞ്ഞി കൊടുക്കും. ഓ, ഈ കുട്ടിക്ക് മാത്രം കഞ്ഞി തയ്യാറാക്കിയ മതിയോ പ്രിയോരച്ച? പോരാ, കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്ത എല്ലാ കുട്ടികൾക്കും നാം കഞ്ഞി കൊടുക്കണം. അതുമൂലം ആരും അക്ഷരം പഠിക്കാതിരിക്കരുത്. കേറി വാ. അയ്യോ വേണ്ട. വാ മല്ല, ഇവിടെ നിന്നോളാമേ. അയ്യോ വേണ്ട അച്ചു, കേറി വരാ. അച്ചു ഏം കേറിക്കോളാം, കലപ്പി എടുത്തോണ്ട് കേറി വാ. കയറി പോരുമല്ല. ആദ്യ ഭവനമായ മാന്നാനത്തെ തുടർന്ന് കൂനമ്മാവ്, ഏൽത്തുരുത്ത്, വാഴക്കുളം, അമ്പഴക്കാട്, പുളിങ്കുന്ന്, മുത്തോലി എന്നിവിടങ്ങളിൽ കൊവേന്തകൾ ചാവറയച്ചന്റെ കാലത്ത് തന്നെ ഉണ്ടായി.
1866 കൂനമ്മാവിൽ സ്ത്രീകൾക്കായുള്ള സി എം സി സഭ ആരംഭിച്ചു. 18 രൂപ മൂലധനം കൊണ്ട് തുടങ്ങിയ മഠം 1 വർഷത്തിനകം 8000 രൂപ ചെലവഴിച്ച് 2 നിലയിൽ തീർത്തു. ഇന്ന് പഞ്ചഭൂഖണ്ഡങ്ങളിൽ സമർപ്പിത ചേതസ്സുകളായ കന്യകമാർ സേവനമനുഷ്ഠിക്കുന്നു. ക്രാന്തപ്പെട്ടി പനമ്പ് മറകൊണ്ട് തീർത്ത മഠത്തിന്റെ മാതൃക. ലെയോപോൾഡ് മിഷണറി തയ്യാറാക്കിയ സന്യാസക്രമം എന്ന പുസ്തകം എന്നിവ കാണാം. മുത്തോലിയിലാണ് 2-ാമത്തെ മഠം. ഇനി എന്താ ചെയ്യാ? ഈശോ മിശിഹായ്ക്ക് ശുചിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞെ, നീ എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നത്? പ്രിയരച്ച, ഞാൻ പറഞ്ഞോളൂ. പിള്ളേരും കെട്ടികളും ഞാൻ ചെല്ലുന്ന് നോക്കിയിരിക്കുക അച്ഛോ. 2 ദിവസമായി അവർ കഞ്ഞി കുടിച്ചിട്ട്. എനിക്ക് പിന്നെ പണിയെടുക്കുന്നിരുന്ന് കഞ്ഞി കിട്ടും. ഇന്നേലും കൂലി കിട്ടുമെന്ന് ഓർത്ത് സന്തോഷിച്ചതാ. ഇന്നും പണി കഴിഞ്ഞ് വന്നപ്പോൾ കൂലിയില്ല. ഞാൻ എന്നാ ചെയ്യും? വിശന്ന് കരുതി പിള്ളേരടുത്തേക്ക് ഞാൻ എങ്ങനെ ചെല്ലു വച്ചോ? കഷ്ടം. ഏത് വീട്ടിലാണ് നീ പണിതുകൊണ്ടിരിക്കുന്നത്? പീൽപോസ് മുതലാളിയുടെ പറമ്പിലായിരുന്നു പണി. ശരി, നീ വാ. ഞാൻ സംസാരിക്കാം. പ്രിയോരച്ച, പിരിവിന് വല്ലതും ആണോ വന്നത്? അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നല്ലോ. പിരിവിനല്ല ഫിലിപ്പോസേ, വേറൊരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ഒരു നേരത്തെ വിശപ്പെടക്കാനായി കരയുന്നവന്റെ കരച്ചിൽ ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഫിലിപ്പോസ് അറിയണം. പ്രിയോരച്ച, മാരക ഭാവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. വേലക്കാരൻ കൂലിക്ക് അർഹനാണ്. അവന്റെ കൂലി പിടിച്ചു വച്ചാൽ നീ സമ്പന്നനാകുകയുമില്ല, ദൈവം നിന്നെ പ്രസാദിക്കുകയുമില്ല. അത് പിന്നെ ഫിലിപ്പോസിന് പണിക്കാരുടെ കുടുംബത്തിലെ പട്ടിണിയെപ്പറ്റി അറിയാം. എന്നിട്ടും അവരെ കൂലി കൊടുക്കാതിരിക്കുന്നത് കടുത്ത പാപമാണ്. പാവങ്ങളെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയരുത്. വേലക്കാർക്ക് അർഹമായ കൂലി ആവശ്യപ്പിക്കരുത്. ദൈവം പാവങ്ങളുടെ പക്ഷത്താണ്. പാവങ്ങളുടെ കണ്ണുനീർ കണ്ടാൽ ദൈവം നിശ്ചയമായും നിന്നോട് പകരം ചോദിക്കും. പാപ്പ, ഇങ്ങു വാ. നീ അപ്രായപ്പ് ഒരു പറ നെല്ല് വാങ്ങിച്ചു. ശരി തമ്പറ. ഇത് മനസ്സിൽ വെച്ച് നാളെ മുതൽ നീ അവനെ പണിക്ക് വിളിക്കാതിരിക്കരുത്. ഇല്ല അച്ചു. വേദനിക്കുന്ന ആരെയും സഹായിക്കാൻ ഇപ്പോഴും സന്നദ്ധനായിരുന്നു ചാവറയച്ചൻ. അതൊരു വൃദ്ധനാണല്ലോ ഇരിക്കുന്നത്. എന്തു പറ്റിയാവും? ക്ഷീണിച്ചിരുന്നതാവും. നമുക്ക് നോക്കാം.
സഹോദര, എന്തു പറ്റി? അയ്യോ അയ്യോ അയ്യോ, വയറ്റ് കൊളുത്ത് പിടിക്കുന്നല്ല ഉരുണ്ട് കേട്ടം. അയ്യോ അയ്യ, സഹിക്കാനാവുന്നില്ല. അയ്യോ, രക്ഷിക്കണേ. വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകണമെന്നാ തോന്നുന്നേ. പ്രിയരച്ച, സമയം സമയം വൈകുമല്ലേ. സാരമില്ല, അന്നേർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാത്ത ദിവസം ആയുസ് പുസ്തകത്തിലെ കണക്കെ കൂട്ടുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആശ്രമത്തിൽ പോയി വില്ലുവണ്ടി കൊണ്ടുവരാൻ പറയും. നമുക്ക് ഇദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണം. പെട്ടെന്ന് പോയി വരും. ശരി പ്രിയരച്ച. എന്റെ കഴുത്തിൽ തൂങ്ങാമോ? ഞാൻ വില്ലുവണ്ടി കയറി ആശ്രമത്തിലേക്ക് പോവാം. അവിടെ ചെന്ന് വൈദ്യരെ വിളിപ്പിക്കാം. ചാവറയച്ചൻ മരണ വീട്ടിൽ പാടുന്ന പാനയിൽ ഇങ്ങനെ എഴുതി. ആകാശത്തിൽ പാറിപ്പറക്കുന്ന കിളിയെ പോലെ അദ്ദേഹം ദൈവപരിപാലനയിൽ ജീവിതം നയിച്ചു. Thank you.
ശത്രുസ്നേഹത്തിന്റെ വീരേതിഹാസമായിരുന്നു ചാവറയച്ഛന്റെ ജീവിതം. തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആൾക്ക് നന്മ ചെയ്യാൻ മാന്നാനം കൊവേന്തയ്ക്ക് അദ്ദേഹം എഴുതി. അയാൾക്കും കുടുംബത്തിനും മാന്നാനം കൊവേന്തക്കാർ സഹായം ചെയ്യണം. പരിശുദ്ധ കന്യാമറിയത്തോട് പുത്രനിർവിശേഷമായ ഭക്തി ചാവറയച്ഛനുണ്ടായിരുന്നു. എന്നെങ്കിലും കിട്ടുമായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ കിട്ടാ. പ്രിയരച്ചൻ അടിയാങ്ങൾക്ക് എന്നെങ്കിലും കൊണ്ട് തരും. അടിയാങ്ങൾക്ക് ഒരു ഘട്ടകാലം വരുമ്പം പ്രിയരച്ചൻ അല്ലാണ്ട് ആരും അടിയാങ്ങൾക്ക് ഒരു സഹായം. അച്ഛൻ വരുന്നു. അച്ഛൻ, നിങ്ങൾ വന്നിട്ട് അധിക നേരമായോ? ഓഹോ, ഇല്ല. ആശ്രമത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യം അവിടെ നിന്ന് എടുത്തു തരുമായിരുന്നല്ലോ. അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നാ അടിയാങ്ങൾക്ക് ആഗ്രഹം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോ കർത്താവിനെ മുറുകെ പിടിക്കണം. വരൂ. പത്രോസേ, ആ അരിയും എടുത്തോ. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചാവറയച്ഛൻ ഒരു കത്ത് തയ്യാറാക്കി മരണശേഷമേത് തുറക്കാവൂന്ന് കൽപ്പിച്ചേൽപ്പിച്ചു. സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു അത്. ചമ്മാച്ച, ഒന്നിങ്ങോട്ട് വരൂ. ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ ഈ കവർ പൊട്ടിക്കാവൂ എന്ന് വികാരി അച്ഛനോട് പറയണം. വഴിയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് വഴിയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് മരണമാം സാഗര തീരത്തിരിക്കുന്നു നിന്യാന പാത്രവും കാത്തുകാത്ത് വഴിയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് ചാവറയച്ഛൻ വാഴപ്പിണ്ടിയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രസ് മാധ്യമരംഗത്തെ നിസ്തുല സ്മാരകമാണ്. മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ നസ്രാണി ദീപിക ആദ്യത്തെ രണ്ട് പതിറ്റാണ്ടുകൾ ഈ പ്രസിലാണ് അച്ചടിച്ചത്. We'll be right back.
1846 വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഇലിയാസച്ചൻ നിർമ്മിച്ച പ്രസ്സിലാണ് ദീപിക ദിനപത്രം ഒരു വ്യാഴവട്ടക്കാലം അച്ചടിച്ചത് എന്നുള്ളത് അഭിമാനമായ കാര്യമാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ ദിനപത്രമായ ദീപികയുടെ വളർച്ചയിലും ഉയർച്ചയിലും ചാവറയച്ചൻ്റെ ചൈതന്യം ഞങ്ങളൊരു പൈതൃകമായി കണക്കാക്കുന്നു. ദീപിയെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ ചാവറയച്ചൻ്റെ നീതിബോധവും സത്യദർശനവുമാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ പുണ്യാത്മാവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രകാശമായി തീരട്ടെ. ആയിരത്തി 1896 പ്രസിൻ്റെ സുവർണ ജൂബിലി ദീപികാ പത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി. ഇന്ന് ഒരു ഡസണിലേറെ വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങളുള്ള വൻ പത്രസ്ഥാപനമായി ദീപിക വളർന്നിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെക്കുറിച്ച് അദ്ദേഹം സ്ഥാപിച്ച സഭാംഗമായ ഒരു ആധുനിക കവി രചിച്ച കവിതയോടെ സമാപിക്കട്ടെ. നന്മതൻ നാളമായി ഭൂമിയിൽ വന്നൊരു പുണ്യത്തിടമ്പേ പ്രവാചക ചാവറേ, നീയെന്നു നൽകിയ കൈത്തിരിയിൽ നിന്നു കത്തിച്ച ദീപമായി പോകുന്നു നിൻ സുതർ. ആർത്തൊരു ദീനരെ വാരിപ്പുണർന്ന നിൻ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. മൗനം മുഴങ്ങുന്നു നൂറ്റാണ്ടു ഭേരിച്ചു ധന്യനാം ചാവറേ നിൻ സ്നേഹശംഖുലി. സത്യവും ധർമ്മവും ലോകത്തിനേകുവാൻ കൈത്തിരിയായെന്നു കത്തിജ്വലിക്കുവാൻ വർഷിക്ക വർഷിക്ക വന്യനാം ചാവറേ പാരുത്ത നിൻവര സൂനങ്ങൾ ഭൂമിയിൽ.